നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒന്ന് കാലൊന്ന് കൊളുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ഒരു വേദന മുട്ടിന് വന്ന ഏത് പ്രായക്കാരായിക്കോട്ടെ, നമ്മൾ ആദ്യം മനസ്സിൽ വരിക അയ്യോ വാദമാണോ എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ. അത് അത്രയും പ്രിവലൻ്റ് ആണ്, അത്രയും കോമൺ ആണ് ഈ വാദം എന്നോ ആർത്രൈറ്റിസ് എന്നുള്ള ടേം നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ. അതേപോലെ തന്നെ പ്രിവലൻ്റ് ആയ മറ്റൊരു കാരണമാണ് ഇതിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും. എന്തായാലും ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പ് വിശകലനം ചെയ്യുന്നത് വാദം, ആർത്രൈറ്റിസ് പെർ സെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആമവാദത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. സന്ധിവാദ രോഗത്തെക്കുറിച്ച് നമ്മളോട് കൂടുതലായി സംസാരിക്കാനായി ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് റുമാറ്റോളജിസ്റ്റ് ഡോക്ടർ മുജീബ് റഹ്മാൻ. വെൽക്കം ഡോക്ടർ. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും എനിക്കും എല്ലാവർക്കും അറിയേണ്ടത് ഈ റുമറ്റോളജി എന്ന് കേൾക്കുമ്പോൾ സന്ധിവാദം എന്ന് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. നമ്മൾ സന്ധികളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ രണ്ട് എല്ലുകളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്ട്രക്ചറിനാണ് സന്ധി എന്ന് പറയുന്നത്. അവിടെ വരുന്ന വീക്കോ വേദനയോ ചേർന്ന അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതാണ് നമ്മൾ സന്ധിവാദ രോഗം എന്ന് പറയുന്നത്. ഓക്കെ. അതിൻ്റെ ചില സന്ധിവാദ രോഗങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം വന്ന് പോകുന്നുണ്ടാവും. അതിന് അക്യൂട്ട് ആർത്രൈറ്റിസ് എന്ന് പറയും. ഒരു ആറാഴ്ച കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രോണിക് ആർത്രൈറ്റിസ് എന്ന് പറയും. ഓക്കെ. ആർത്രൈറ്റിസ്, വാദം, സന്ധിവാദം ഇതെല്ലാം ഒന്ന് തന്നെയാണ്? എല്ലാം ഒന്ന് തന്നെയാണ്. അതിനകത്ത് പേരിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. എന്തൊക്കെ തരം വാദങ്ങളുണ്ട് പൊതുവെ? നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദം. ഞാൻ പറയുന്നത് രണ്ട് തരം, മെജോറിറ്റി നമ്മൾ തീരുമാനിക്കുമ്പോൾ രണ്ട് തരമാണ് പറയാറ്. സാധാരണ ഒരു മെക്കാനിക്കൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഓട്ടോ ഇമ്യൂൺ ആർത്രൈറ്റിസ്. ശരിയായ അർത്ഥത്തിൽ വരുന്ന ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്യൂൺ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. മെക്കാനിക്കൽ എന്ന് പറയുന്നത് പ്രായമായിട്ട് തീരുമാനം പോലുള്ള. അപ്പോൾ നമ്മൾ ഈ സംസാരത്തിൽ കൂടുതലും നമ്മൾ ആർത്രൈറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലമേറ്ററി അല്ല ഓട്ടോ ഇമ്യൂൺ ആർത്രൈറ്റിസ് ആണ്. അതിൽ കൂടുതലായിട്ട് കാണുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദം. ഈ കാണുന്ന പോലെ കൈയിൻ്റെ ജോയിൻറ്റുകളെ ബാധിക്കുന്ന, കൈയിൻ്റെ എല്ലാ ജോയിൻറ്റുകളെയും, ശരീരത്തിലെ എല്ലാ ജോയിൻറ്റുകളെയും ബാധിക്കാം. അതിൽ കൂടുതലായിട്ട് ബാധിക്കുന്നത് കൈയിൻ്റെ ജോയിൻറ്റുകളെയാണ്. തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ജോയിൻറ്റുകളിലെ വീക്കവും വേദനയും മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് കാലം അത് ശരിയായ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന രണ്ടാമത്തെ ഡയഗ്രാം പോലെ ആയിപ്പോവും. അതാണ് ആമവാദം എന്ന് പറയുന്നത്. ഈ എല്ലാ ശരീരത്തിലെ എല്ലാ ജോയിൻറ്റുകളെയും ബാധിക്കാം. രണ്ട് സൈഡിലുള്ള ജോയിൻറ്റുകൾ ജോയിൻറ്റുകളിലെ വീക്കവും വേദനയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദം, സാധാരണഗതിയിൽ ഉണ്ടാവും. പിന്നെ വരുന്ന സാധാരണയായിട്ട് കാണുന്ന അസുഖമാണ് SLE, അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസ്. അതും സന്ധിവാദ രോഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന കുറച്ചും കൂടി ഒരു സീരിയസ് ആവാൻ സാധ്യതയുള്ള അസുഖമാണ്. അത് പലപ്പോഴും ജോയിൻറ്റുകളിൽ വരാം, അതിനൊപ്പം തന്നെ മറ്റ് തൊലിപ്പുറമെ ചില പാടുകളായിട്ട് വരാം, കയ്യിൽ വരാം, മുഖത്തിൻ്റെ രണ്ട് സൈഡിലും. ബട്ടർഫ്ലൈ റാഷസ് എന്ന് പറയും. വളരെ കൃത്യമായിട്ട് നമുക്ക് SLE ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു അടയാളമാണത്. പക്ഷേ എല്ലാവരിലും അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വിരലുകളിൽ, ഈ കയ്യിൽ കാണുന്ന പോലെ പെട്ടെന്ന് വിരലോട്ടുള്ള രക്തോട്ടൊക്കെ തൽക്കാലത്തേക്ക് റെയ്നോഡ്സ് ഫിനോമിന എന്ന് പറയാം. പിന്നെ സ്ഥിരം വിട്ടുമാറാത്ത പനി, അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവ് കാര്യമായിട്ട് കുറഞ്ഞു വരിക, എപ്പോഴെപ്പോഴും വായിൽ നിറയെ മുറിവുകൾ വരുന്നു, ചില ആൾക്കാർ നല്ല ഭംഗി വെച്ചു മുഖത്തൊക്കെ ചുവന്നു തുടുത്തു എന്ന് പറയുന്നത്, അത് പലപ്പോഴും വെയിലത്ത് ഇറങ്ങി നടക്കുമ്പോഴൊക്കെ ഈ ഫോട്ടോ സെൻസിറ്റിവിറ്റി റാഷ്, മുഖത്ത് ഇതുപോലത്തെ പാടുകൾ വരാം. പിന്നെ ഏത് ശരീരത്തിൽ ഏത് ആന്തരിക ആവേഗത്തെ വേണമെങ്കിലും ബാധിക്കാം. ഈ ഇതിൽ കാണുന്ന പോലെ കിഡ്നീനെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, ഏത് അവയവത്തെ വേണമെങ്കിലും ഇത് ബാധിക്കാം. തണുപ്പൊക്കെ തട്ടുമ്പോൾ കൂടുതലായ പ്രശ്നങ്ങൾ വരും, വേദനകൾ വരും. എല്ലാ ഓട്ടോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസും ഓട്ടോ ഇമ്യൂൺ ആർത്രൈറ്റിസും അത് ഇതിനകത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും തണുപ്പ് സീസൺ വരും. പിന്നെ സാധാരണ കാണുന്ന ഒരു അസുഖമാണ് ഗൗട്ട്, അതായത് യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന സന്ധിവാദ രോഗങ്ങൾ. അത് പെട്ടെന്ന് ഇപ്പോൾ രാത്രിയൊന്നും കിടക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ജോയിൻ്റൊക്കെ വീങ്ങി വീർത്ത് നടക്കാനൊന്നും തീരെ പറ്റാത്തൊരവസ്ഥ, ഇതുപോലുള്ളൊരു ഇൻഫ്ലമേഷൻ വരും. ഇത് വളരെ സാധാരണമാണ്. മിക്കവാറും എല്ലാ സന്ധിവാദ രോഗങ്ങളും നമ്മൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണാറ്, പക്ഷേ അപൂർവമായിട്ട് ആണുങ്ങളിൽ കൂടുതൽ കാണുന്ന അസുഖമാണ് ഈ സന്ധി ഗൗട്ട് എന്ന് പറയുന്നത് അസുഖം. ഓക്കെ. നമ്മൾ എത്ര കാലം നീണ്ടു നിന്നാൽ, ഇപ്പം പെട്ടെന്ന് സാർ പറഞ്ഞാൽ ഉറങ്ങി നീക്കുമ്പോൾ ഇങ്ങനെ ഇൻഫ്ലമേഷൻ കാണുന്നു എന്നുള്ളത് അത് പല കാരണങ്ങൾ കൊണ്ട് വരാമല്ലോ. അപ്പം നമ്മളൊരു ആർത്രൈറ്റിസ് എന്നുള്ളൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ വാദം എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ
ഒരു തോന്നൽ പോകണമെങ്കിൽ എത്ര നേരം നിൽക്കണം, എത്ര കാലം നിൽക്കണം? അത് പൊതുവെ എല്ലാം സന്ധിവാതം, ഇപ്പോൾ ഒരു ദിവസം നിന്നാലും അത് സന്ധിവാതത്തിൻ്റെ ഭാഗമാവാം. ചിലതൊക്കെ പാലഡ്രോമിക് ക്രോമാറ്റിസം എന്നൊക്കെ പറയാറുണ്ട്. അത് ഒന്ന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിൽക്കും, പിന്നെ പോകും, പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും വരും. അതിന് ഞാൻ പറയുന്നത് അക്യൂട്ട് ആർത്രൈറ്റിസ് എന്ന് പറയും. കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ക്രോണിക് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ 6 ആഴ്ച കൂടുതൽ നിൽക്കുമ്പോൾ അതിന് നമ്മൾ ക്രോണിക് ആർത്രൈറ്റിസ് എന്ന് പറയും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, എല്ലാം സന്ധിവാത രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെ. അപ്പോൾ എന്ത് വേദനയും സ്വെല്ലിങ്ങും നമ്മൾ ജോയിൻസിൽ വന്നാൽ വാദം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും, മാത്രമല്ല ഏർലി സ്റ്റേജസിൽ അത് ഡയഗ്നോസിയിൽ പ്രാധാന്യമുണ്ട്. പിന്നെ സാധാരണ കാണുന്നതാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. തൊലിപ്പുറമെ കുറേ കാലമായിട്ട് സോറിയാസിസ് ഉള്ള രോഗികൾ, അത് പെട്ടെന്നൊരു ദിവസം പിന്നെ ജോയിൻറ്റുകളിലൊക്കെ വീക്കും വേദനയൊക്കെ ബാധിച്ച് അങ്ങനെ വരുന്നൊരു അസുഖമാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് നഖത്തിന് കേട് വരുത്താം, വിരലുകൾക്ക് കുറേ കാലം ചികിത്സ എടുത്തില്ലെങ്കിൽ ആമവാദം പോലെ തന്നെ വളഞ്ഞു പോവാം. പിന്നെ വരുന്നത് ആങ്കിലോസിസ് സ്പോണ്ടൈലൈറ്റിസ്. ഇതും പുരുഷന്മാരിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. പ്രധാനമായും നട്ടലിനെ ബാധിക്കുന്നു. മറ്റുള്ളവർക്ക് സന്ധിവാദം നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിൽ വരുന്നത് ധാരണ കൈയിൻ്റെയും കാലിൻ്റെയും ജോയിൻറ്റുകളാണ്. പക്ഷേ ആങ്കിലോസിസ് സ്പോണ്ടൈലൈറ്റിസിൽ അത് അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ അത് നട്ടലിൻ്റെ ജോയിൻറ്റുകളെയാണ് ബാധിക്കുക. അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു പോകും. ഒരു 8-10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് വളഞ്ഞു പോകും. പിന്നെ അത്രത്തോളം സാധാരണമല്ല എങ്കിൽ പോലും കൂടുതൽ അപകടകരമായിട്ടുള്ള, അതായത് ഒരു ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ് വാസ്കുലൈറ്റിസ്. ഇതുപോലെ തൊലിപ്പുറമെ വരാം, പെട്ടെന്ന് കയ്യിലോട്ടൊക്കെയുള്ള രക്തോട്ടൊക്കെ നിന്ന് പോയിട്ട് ആ ഭാഗത്ത് ഇതുപോലെ ഈ കറുത്ത പോലെ കരിഞ്ഞു പോയി ഗാംഗ്രീനായി പോവാം. ചിലപ്പോൾ മറ്റവയവങ്ങൾ, ഇപ്പോൾ കിഡ്നീനെയൊക്കെ ബാധിക്കുമ്പോൾ പെട്ടെന്ന് കിഡ്നീൻ്റെയൊക്കെ പ്രവർത്തനം നിലച്ചു പോയി കൂടുതൽ അപകടം ഉണ്ടാക്കാൻ, മറ്റവയവങ്ങളെയും ബാധിക്കാം. ശ്വാസകോശത്തിനകത്ത് പെട്ടെന്ന് ബ്ലീഡിങ് വന്ന് അപകടം ഉണ്ടാക്കാം. ഇങ്ങനെ പല ഡ്രഗ്സിനെ കുറിച്ച്, പല മെഡിസിൻസ് കഴിക്കുമ്പോഴൊക്കെ ഇതുപോലെ വരാൻ സാധ്യതയുണ്ടോ ഇൻഫെക്ഷൻസ്? ഇത് കൂടുതൽ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാധാരണ കാണാറ്. പിന്നെ കുട്ടികളിൽ വരുന്ന സന്ധിവാത രോഗങ്ങളുണ്ട്, ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരുപാട് തരമുണ്ട്. അത് ശരിയായ സമയത്ത്, പ്രത്യേകിച്ചും വളർച്ച നടക്കുന്ന ഒരു പ്രായമായതുകൊണ്ട് ആ സമയത്ത് നമ്മളത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കാം. ജോയിൻ്റ് വളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ്, ആ വളർച്ചയുടെ പ്രായത്തിലാകുമ്പോൾ കൂടുതൽ ചികിത്സ പ്രാധാന്യം. ഇതെങ്ങനെയാണ് ഒരു കുട്ടി നമ്മളോട് പ്രസൻറ്റ് ചെയ്യുക പൊതുവെ? കുട്ടികളിൽ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും ഇത് വേദനയും വീക്കും ഉണ്ടെന്നുള്ളത്. പക്ഷേ ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഒരു 2-3 വയസ്സൊക്കെ കുട്ടികൾക്ക് വേദനയാവാം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവർ പക്ഷേ നടക്കുന്നില്ല, നടക്കാൻ ബുദ്ധിമുട്ട്, എണീക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പറയുന്നതാണ് സാധാരണ കുട്ടികളിൽ വരുന്ന ലക്ഷണം. അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, ചില സിസ്റ്റമിക് GI എന്നൊക്കെ പറയുന്ന അസുഖങ്ങളിൽ ഭയങ്കര വിട്ടുമാറാത്ത പനിയായിട്ട് വരുന്നതായിരിക്കും അവരിലുണ്ടാകുന്നത്. പിന്നെ മറ്റവയവങ്ങൾ ബാധിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിനെ ബാധിക്കാം, അപ്പോൾ കാഴ്ച മങ്ങുമ്പോൾ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ സംഭവങ്ങളും അതിനകത്തുണ്ടാകും. ഈ കണ്ണികളൊക്കെ ബാധിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടി വരും, കാരണം കുട്ടിക്ക് കാഴ്ച മങ്ങലാണെന്ന് പറയാൻ കഴിയുണ്ടാവില്ല. അപ്പോൾ നമ്മളതിന് കുട്ടികളുടെ കാലിൽ വളവ് ഒരു സിംറ്റം ആണല്ലോ ഇത്, വേറെ പല ആർത്രൈറ്റിസ് അല്ലാണ്ട് പല സാധാരണ കോമൺ ആയിട്ട് കാൽഷ്യം ഡെഫിഷ്യൻസിലൊക്കെ കുട്ടികളിൽ കാണാറുണ്ട്. ഇതും അതും തമ്മിൽ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് വരുമ്പോഴാണ് എപ്പോഴും കൂടുതലുണ്ടാവുക. കാരണം ആ സൈറ്റോകൈൻസ് ഒക്കെ ജോയിൻ്റിൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് നടക്കുമ്പോൾ, അതിൽ രാവിലെ ഉറക്കത്തിന് എണീറ്റ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് നടന്നിളകി കഴിഞ്ഞ്, അല്ലെങ്കിൽ വെയിലൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞ്, ഇന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നടക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും. അതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രശ്നം. ഈ മെക്കാനിക്കൽ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നടക്കും തോറും കുട്ടിക്ക് ബുദ്ധിമുട്ട് കൂടി വരിക ചെയ്യാം, ഇത് ബെറ്ററായി വരിക ചെയ്യാം. പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ പനി ഉണ്ടാവും, വിശപ്പില്ലായിക, എപ്പോഴും ഭയങ്കര ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതൊരു ഇൻഫ്ലമേറ്ററി ഓട്ടോ ഇമ്യൂൺ ആർത്രൈറ്റിസ് ആണ്. ഓക്കെ. പിന്നെ അത്രത്തോളം സീരിയസ് അല്ല, പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജി, അതായത് പേശീവാദം. ഇതിനകത്ത് ജോയിൻറ്റിനകത്തല്ല പ്രശ്നം വരുന്നത് പലപ്പോഴും, ഇതിനകത്ത് മസിലിനകത്താണ്. ഈ ഇതിൽ കാണുന്ന പോലെ പല ചുവന്ന ഡോട്ടുകൾ കാണുന്ന, അത് ഒരു ടെൻഡർ പോയിൻ്റ് എന്ന് പറയും. മസിലിനകത്ത് ഓരോ പ്രത്യേക ഏരിയയിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. അപ്പോൾ രോഗികൾക്ക് രാത്രിയും ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും കാണില്ല, ടെസ്റ്റ് ചെയ്താലും ഒന്നും കാണില്ല. പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈബ്രോമയാൾജി ആകുമ്പോൾ ചിലർ കഴുത്തിൻ്റെ പിന്നിൽ വേദന, കൈയിൻ്റെ മുട്ടിൻ്റെ വേദന, പ്രത്യേകിച്ച് ഒരു നീരോ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പരിശോധിക്കുമ്പോൾ ഒന്നും കാണില്ല. മാത്രമല്ല ഒരു ഇന്നിവിടെ വേദനയ്ക്ക് നാളെ അവിടെ, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ മാറി വരാം. പിന്നെ മസിലിനെ ബാധിക്കുന്ന കൂടുതൽ സീരിയസ് ആയിട്ടുള്ള സന്ധിവാതങ്ങളുണ്ട്, ഈ മയോസൈറ്റിസ്, ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മസിലിനപ്പുറം ഹാർട്ടിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ ജീവൻ വരെ അപകടപ്പെടുത്താവുന്ന അസുഖങ്ങളാണ്. അത്ര സാധാരണമല്ല എങ്കിൽ പോലും വളരെ അപകടം പിടിച്ച അസുഖങ്ങളാണ് ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ്, പിന്നെ ഈ വാസ്കുലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ. ഇപ്പോൾ പൊതുവെ സർ പറയണ്ടായി സ്ത്രീകളിലാണ് നമ്മൾ വാതരോഗങ്ങൾ കൂടുതലായി കാണുന്നതെന്ന്, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
കൂടുതൽ നമ്മൾ അതിനകത്ത് ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ, ഇപ്പോൾ ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോൺ കൂടുതലുള്ളത് സ്ത്രീകളിലാണ്. ഈസ്ട്രോജനാണ് ഒരു ഇതുണ്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നത്, അത് തന്നെയാണ് കൂടുതൽ ഒരു കാരണം. പിന്നെ ഈ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യുന്ന പ്രൊലാക്ടിൻ്റെ അളവ്, അതൊക്കെ ചില സന്ധിവാദങ്ങളെ കൂട്ടാറുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖം ഉള്ള ഒരാൾക്ക് വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ, അതായത് ആർത്രൈറ്റിസിന് സാധ്യത കൂടുതലാണ്. കൂടുതലാണ് എപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ആ ഒരു പ്രശ്നമുള്ള ആളുകൾക്ക്, അവർ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ചില വൈകല്യങ്ങൾ കാരണം ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നും കൂടെ വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടാകും. എല്ലാ പ്രായമായ ആൾക്കാർക്കും വാദം വരും എന്നൊരു ധാരണ ഉണ്ട്, അത് എത്രത്തോളം ശരിയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, വാദം എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ രണ്ട് തരം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതാണ്. ഒരു മെക്കാനിക്കൽ ആർത്രൈറ്റിസും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസും രണ്ടുമുണ്ട്. മെക്കാനിക്കൽ ആർത്രൈറ്റിസ് നമ്മൾ മുടി നരച്ചു പോകുന്ന പോലെ ജോയിൻറ്റിനകത്ത് കുറേ പ്രശ്നങ്ങൾ വരും, തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, അതിനാണ് മെക്കാനിക്കൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതാണ് പ്രായമായ ആളുകളിൽ കൂടുതൽ വരുന്ന ആർത്രൈറ്റിസ്. അത് ശരിയായ അർത്ഥത്തിലൊരു സന്ധിവാദമല്ല, തേയ്മാനമാണ്. ശരിയായ അർത്ഥത്തിൽ പറയുന്ന സന്ധിവാദം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അത് കൂടുതലും ചെറുപ്പക്കാരിലാണ് വരുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകളിലാണ്. ഒരു 20, 30, 40 വയസ്സൊക്കെ ഉള്ള ഏറ്റവും പ്രൊഡക്റ്റീവ് ആയ ഏജ് ഗ്രൂപ്പിലാണ് സന്ധിവാദ രോഗങ്ങൾ കൂടുതൽ വരുന്നത്. അതാണ് എന്നെ പ്രാധാന്യം അർഹിക്കുന്നതും അത് തന്നെ. ശരി, പിന്നെ വേറെ ഇപ്പോൾ സാർ കാണിച്ചു തന്ന പോലെ വളരെ ഏറ്റവും കോമൺ ആയി കാണുന്ന ഒരു തരം വാദമാണല്ലോ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അത് ആമവാദം. ഈ ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസിലെ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ ഏറ്റവും സാധാരണമായിട്ട് നമ്മൾ കാണുന്നതാണ് ആമവാദം. അത് അതിനകത്ത് പറയുന്നത് തന്നെ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ സിമ്മെട്രിക് ഇൻഫ്ലമേറ്ററി പോളിആർത്രൈറ്റിസ് എന്നാണ്. സിമ്മെട്രിക് എന്ന് പറയുമ്പോൾ നമ്മളെ രണ്ട് വശങ്ങളും, ഇപ്പോൾ വലത്തെ കയ്യിലുണ്ടെങ്കിൽ ഇടത്തെ കയ്യിലുണ്ടാവും, കാലിലുണ്ടാവും, മറ്റുള്ള ജോയിൻറ്റുകൾ എല്ലാ ഒരുവിധം എല്ലാ ജോയിൻറ്റുകളെയും ബാധിക്കും. അതോടൊപ്പം തന്നെ എപ്പോഴും ഈ മോർണിംഗ് സ്റ്റിഫ്നെസ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്, 1-2 മണിക്കൂർ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് കഴിയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ മെച്ചമായിട്ട് വരും. പിന്നെ ചെറിയ എപ്പോഴും ഒരു ഉള്ളിലൊരു പനിയുള്ള പോലെ തോന്നലുണ്ടാവാം, ഈ ഒരു തീരെ വിശപ്പില്ലായ്ക, എപ്പോഴും ഒരു ക്ഷീണം കിടക്കണം തോന്നുക, അങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ തൊലിക്കടിയിൽ ചെറിയ കുരുക്കൾ പോലെ, സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് എന്ന് പറയാം. കുറേ കാലം ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അത് മറ്റുള്ള അവയവങ്ങൾ ബാധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കണ്ണിലെ കണ്ണുനീര് ഉമിനീരൊക്കെ വറ്റിപ്പോയി, അത് നമ്മൾ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയാം. പിന്നെ ശരിക്ക് ചികിത്സ എടുത്തിട്ടില്ല, ഈ പറഞ്ഞ പോലെ ശ്വാസകോശത്തിനൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് ചുരുങ്ങിപ്പോകുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്നുള്ള അസുഖങ്ങൾ വരാം, പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കൂടെയായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നമ്മൾ പറയണ്ടായി. നമ്മളിപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കാണാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങനെ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, പിന്നീട് നമ്മളത് സന്ധിവാദം തന്നെ ആമവാദം തന്നെയാണ് എന്ന് എങ്ങനെയാണ് തീർച്ചപ്പെടുത്തുന്നത്? അത് ഏറ്റവും ഏത് അസുഖത്തെ പോലെയും ഏറ്റവും പ്രധാനം അതിൻ്റെ രോഗലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ചില ടെസ്റ്റുകൾ ESR CRP തുടങ്ങിയ ചില ബ്ലഡ് ടെസ്റ്റുകളെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ സന്ധിവാദത്തിന് വേണ്ടി ആമവാദത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് റൂമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. പക്ഷേ അത് ഒരിക്കലും 100% കൺഫർമേറ്ററി അല്ല. ഒരു 100 ആൾക്കാർക്ക് ആമവാദം ഉണ്ടെങ്കിൽ ഒരു 70 പേർക്കൊക്കെ റൂമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആമവാദം തന്നെയാണ്. പക്ഷേ അത് ടെസ്റ്റിൽ അത് നെഗറ്റീവായിരിക്കും. പക്ഷേ ഇതിനകത്ത് അസുഖം ഒന്ന് തന്നെയാണ്, ചികിത്സ ഒന്ന് തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ തിരിച്ചുമാവാം, പലപ്പോഴും രോഗികൾ തന്നെ സ്വയം ലാബിൽ പോയിട്ട് ചെയ്യും, ആ വാദത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ റൂമറ്റോയിഡ് ഫാക്ടർ ചെയ്യും, അത് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അവർക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, അവർക്ക് ആമവാദമില്ല. അത് ടെസ്റ്റിൽ പോസിറ്റീവ് ആവാം, പക്ഷേ ജനറൽ പോപ്പുലേഷനിൽ തന്നെ ഒരു 5-10% ആളുകൾക്ക് റൂമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആവാം, പക്ഷേ അവർക്ക് അസുഖം ഉണ്ടായിക്കൊള്ളുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ കൃത്യതയോടുകൂടെ നമുക്ക് ആമവാദമെന്ന് പറയുന്ന ടെസ്റ്റാണ് ആൻറ്റി CCP എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിൽ മിക്കവാറും നമുക്ക് ഉറപ്പാക്കാം ഇത് ആമവാദം തന്നെയാണ്. അതിനും പക്ഷേ ഈ ഒരു പറഞ്ഞ പ്രശ്നമുണ്ട്, 100 പേരിലൊരു 70 പേർക്കൊക്കെ അത് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊരു 20-30% ആളുകൾ നെഗറ്റീവ് ആയിരിക്കാം, പക്ഷേ അവർക്കും ആമവാദം തന്നെ ആവാം. ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ച് പറയണ്ടേ, ബ്ലഡ് ടെസ്റ്റുകൾ അല്ലാണ്ട് വേറെ എക്സ്റേ പോലെയുള്ള വേറെ എന്തെങ്കിലും മൊഡാലിറ്റീസിൽ നമുക്ക് കൂടുതൽ അതിനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? എക്സ്റേകളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷേ എക്സ്റേയിലൊന്നും നമുക്ക് ഡയഗ്നോസിസിനേക്കാളും അതിൻ്റെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ കാണാം. പലപ്പോഴും കൂടുതലത് കേട് വന്നതിനെയാണ് നമ്മൾ എക്സ്റേയിൽ പിടിക്കാൻ പോകുന്നത്. അതിന് ഇറോഷൻസ് എന്ന് പറയും, അതിനകത്ത് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ജോയിൻറ്റ് പറ്റ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കേട് അതിന് പറ്റിപ്പോയി എന്ന് നമുക്ക് അത് അറിയാൻ പറ്റും. അല്ലാതെ ഒരു അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു എക്സ്റേ പറ്റില്ല. പിന്നെ MRI പോലുള്ള ചില പുതിയ ടെസ്റ്റുകൾ വളരെ നേരത്തെയുള്ള സ്റ്റേജിൽ, ഇപ്പോൾ ജോയിൻറ്റിനകത്ത് നീർക്കെട്ട് ക്ലീ പുറത്തോട്ട് കാണാൻ മാത്രമല്ല, പക്ഷേ നമ്മൾ സംശയിക്കുന്നു ആമവാദം, അങ്ങനെയുള്ള അവസരത്തിൽ ചില അൾട്രാസൗണ്ട് അല്ലെങ്കിൽ MRI ടെസ്റ്റ് പോലുള്ളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നേരത്തെ ഇത് അതിന് ജോയിൻറ്റിനകത്ത് നീർക്കെട്ടുണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. എന്തൊക്കെ തരം ചികിത്സകളാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്?
പ്രധാനമായിട്ടും നമ്മളതിന് ടാബ്ലറ്റുകളാണ് കൊടുക്കുന്നത്. ചില ഇമ്മ്യൂൺ മോഡുലേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മെത്തോട്രെക്സേറ്റ്, സൾഫാസാലജിൻ, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, ലെഫ്ലൂണമൈഡ് തുടങ്ങിയ മരുന്നുകൾ. പക്ഷേ 90% രോഗികളും മിക്കവാറും ഈ മരുന്നുകൾക്ക് പ്രതികരിക്കാറുണ്ട്. പിന്നെ അപൂർവ സാഹചര്യം, ഇപ്പോൾ ഒരു 100 ആമവാദം ഉണ്ടെങ്കിൽ ഒരു 10 പക്ഷേ ഈ മരുന്നുകൾക്കും ചിലപ്പോൾ പ്രതികരിച്ചോളണമെന്നില്ല. അവർക്ക് അതിനേക്കാളും നല്ല മരുന്നുകൾ വേറെയുണ്ട്, ഒരു ബയോളജിക്കൽ മരുന്നുകൾ, ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗോൾഡ് പണ്ടൊക്കെ ആൾക്കാർ അരച്ചു കൊടുത്തിരുന്നു, അതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു, അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഗോൾഡൊക്കെ ഒരു കാലത്ത് അതിൻ്റെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സയായിരുന്നു, ഫലപ്രദവുമാണ്. പക്ഷേ അതിനൊക്കെ ഒരുപാട് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സുരക്ഷിതമായ ധാരാളം മരുന്നുകൾ നമുക്കുണ്ട്, അപ്പോൾ പിന്നെ അങ്ങനത്തെ ചികിത്സകൾ ഉപയോഗിക്കുന്നു. പിന്നെ പ്രേക്ഷകർക്കുള്ള വേറൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മരുന്ന് കഴിച്ചാൽ, ഇപ്പോൾ പനി 3 കൊണ്ട് മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായി മാറുമെന്ന് പറയുന്ന പോലെ, ഈ മരുന്നുകൾ കഴിച്ചാൽ റുമറ്റോ ആമവാദം പൂർണ്ണമായി ഭേദമാകുമോ, ഇനി വരില്ല എന്നുള്ള അവസ്ഥയിലെത്തും? അതിന് ഏറ്റവും പ്രധാനം എപ്പോൾ നമ്മൾ ചികിത്സ തുടങ്ങുന്നുള്ള, അതുകൊണ്ട് ഞാൻ പറയുന്നത് പലപ്പോഴും രോഗികൾ നമ്മളെടുത്ത് വരുമ്പോൾ ഒരു 8-10 കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോഴേക്കിന് കുറേ ജോയിൻറ്റുകളിലൊക്കെ കുറേ കേട് വന്നിട്ടുണ്ടാകും, കുറേ ജോയിൻറ്റുകൾ വളഞ്ഞു പോയിട്ടുണ്ടാകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അസുഖം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ ഒരിക്കൽ ഡാമേജ് വന്ന ജോയിൻറ്റുകൾ ഒരിക്കലും നമ്മൾ മരുന്നുകൊണ്ട് പഴയ അവസ്ഥയ്ക്ക് പറ്റില്ല, അവർക്ക് ചിലപ്പോൾ സർജറിക്ക് വേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ മരുന്നുകൾ കഴിച്ചില്ല എന്ന് വയ്ക്കുക, ഒന്നാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്ന് വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തരം കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ എത്തിപ്പെടാം? അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജോയിൻറ്റുകളുടെ ഡാമേജ് തന്നെയാണ്. ഇപ്പോൾ കുറേ ഒരു 5-10 ശരിയായ ചികിത്സ കിട്ടിയില്ല എങ്കിൽ അസുഖം കൺട്രോൾ അല്ലാതെ അതിനടുക്കുള്ള കാർട്ടിലേജ് പോലത്തെ ജോയിൻറ്റിനകത്തുള്ള കുറേ സ്ട്രക്ചേഴ്സിന് ഡാമേജ് വരാം. അതൊരിക്കലും പിന്നെ നമ്മൾ ഇതേ മരുന്നുകൾ നല്ല മരുന്നുകളാണെന്ന് പറഞ്ഞിട്ടും അത് കാര്യമില്ല, അത് കൊടുത്താലും പഴയൊരവസ്ഥയ്ക്ക് വരില്ല. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ശരിയായ ചികിത്സയിൽ കുറേ കാലം കഴിയുമ്പോൾ ഈ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കണ്ണുനീരൊക്കെ വറ്റിപ്പോവാം, ഉമിനീര് വറ്റിപ്പോവാം, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ നമ്മളെ രക്തക്കുഴലുകളെ അത് ബാധിക്കാം. നേരത്തെ ഞാൻ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞ പോലെ റുമറ്റോയ്ഡ് വാസ്കുലൈറ്റിസ് എന്ന് പറയാം. ചിലപ്പോൾ കഴുത്തിൻ്റെ എല്ലിനേക്ക് ബാധിക്കുമ്പോൾ നമ്മളത് നട്ടലിനോട്ട് പെട്ടെന്ന് അത് അമർന്ന് നമ്മൾ കൈകാലികൾ തളർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാം, ഈ കംപ്രസീവ് മൈലോപ്പതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ പൊതുവെയുള്ളൊരു ധാരണ, ഈ ഉഴിച്ചിലൊക്കെ ഇതിന് നല്ലതാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്, അത് ശരിയാണോ? ഫിസിയോതെറാപ്പിക്ക് ഡെഫിനറ്റ്ലി ഒരു റോൾ ഉണ്ട് അതിനകത്ത്. കാരണം നമ്മൾ ഈ ഒരു അസുഖത്തിന് ഫിസിയോതെറാപ്പി എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ രോഗികളെ നമ്മളെപ്പോഴും അവരോട് ആക്റ്റീവായിരിക്കാൻ പറയണം. അവരെ കൊണ്ട് പറ്റുന്ന ഒരു റെസ്റ്റ് എടുക്കലും ഒരിക്കലും ഒരു സന്ധിവാത രോഗത്തിൻ്റെ ചികിത്സയുടെ ഭാഗമല്ല. ഭയങ്കര സിവിയർ ആർത്രൈറ്റിസ് ഉള്ള സമയത്ത് തൽക്കാലം റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്, ബാക്കിയുള്ള സമയത്ത് എപ്പോഴും അവർക്ക് പറ്റുന്ന ചെറിയ ജോലികൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. പിന്നെ മരുന്ന് കഴിച്ച് കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പഴയ ജോലികൾക്ക് പോകാം. ഇപ്പോൾ ചുമടെടുക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ആ പണിക്ക് പോവാം. വെയിറ്റ് ഉള്ള ആളുകൾ വെയിറ്റ് കുറക്കണം, കാരണം ഒരിക്കലും സന്ധിവാത രോഗികൾക്ക് അമിത വണ്ണം നല്ലതല്ല, അതുകൊണ്ട് അവർ വെയിറ്റ് കുറക്കുക തന്നെ വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ വ്യായാമങ്ങൾ അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതുപോലെ സന്ധിവാതം കൂടുതലായിട്ട് പ്രഗ്നൻസിയിലോ പാൽ കൊടുക്കുമ്പോഴോ അമ്മ അങ്ങനെയൊക്കെ കാണാറുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത്. കാരണം എപ്പോഴും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ സന്ധിവാത രോഗികൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ. പലരും കല്യാണം വേണ്ടെന്ന് വെക്കുന്നത് സന്ധിവാതം ഉള്ളതുകൊണ്ട്. ഒരിക്കലും ശരിയല്ല. അവർ ശരിയായ മരുന്നെടുത്ത് ഒരു 5-6 മരുന്ന് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കൺട്രോൾ വരും. അവർക്ക് കല്യാണം കഴിക്കുന്ന യാതൊരു തടസ്സമില്ല. ചില മരുന്നുകൾ ഗർഭിണിയാകുമ്പോൾ കുട്ടിക്ക് നല്ലതല്ല, അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ആ മരുന്നുകൾ മാറ്റി കൂടുതൽ സുരക്ഷിതമായ മരുന്നുകളിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഗർഭിണിയാകുമ്പോഴും മരുന്ന് കഴിക്കണം, പക്ഷേ അത് കൂടുതൽ സുരക്ഷിതമായ മരുന്നുകളിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. അത് ഇപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ കുട്ടിക്ക് സന്ധിവാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സന്ധിവാത രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഒന്ന് ജനറ്റിക് കോസാണ്, ജീനുകൾ. നമ്മളൊരു 20% കാരണം എന്ന് പറയാറുണ്ട് പലപ്പോഴും ജീനുകൾ കൊണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ രക്തബന്ധമുള്ള മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പക്ഷെ ഒരിക്കലും നിർബന്ധമായിട്ട് അവർക്ക് വന്നോളണമെന്നില്ല. പിന്നെ ചില പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, അതായത് ഇത് മരുന്ന് കഴിച്ചാൽ അവർ തന്നെ അവരുടെ തന്നെ സർട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ കഴിച്ചു എൻ്റെ വേദന മാറി, മുട്ടുവേദന മാറി എന്നൊക്കെ കാണാറുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? അതിനൊരിക്കലും ഒരു ശാസ്ത്രീയ അടിത്തറയില്ല, ഒരിക്കലും ഒരു തെളിയിക്കപ്പെട്ടിട്ട ചികിത്സാ രീതികളല്ല അതൊന്നും. അപ്പം നമ്മൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി മരുന്നുകൾ കഴിക്കുകയാണ് എപ്പോഴുള്ളത്. പരസ്യം കണ്ട് പരസ്യത്തിൽ കാണുന്നത് എപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമായിക്കൊള്ളണമെന്നില്ല. അതിനൊന്നും ശാസ്ത്രീയമായൊരു അടിത്തറയില്ല, ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സകളും അല്ലാതെ. അപ്പം ഇത്ര നേരം അമവാദത്തെക്കുറിച്ചും പൊതുവേ വാദങ്ങളെക്കുറിച്ചും റുമറ്റോളജിയെക്കുറിച്ചും ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നതിന് താങ്ക് യു.
വാദത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ അത്ര വലിയ പ്രശ്നവും അല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അത്ര വലിയൊരു പ്രശ്നം ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ജോയിൻസിൽ സ്വെല്ലിംഗ് വരിക, നീർക്കെട്ട് വരിക, വീർക്കുക, ചുവന്ന് നിൽക്കുക, ചൂട് കൂടുതൽ തോന്നുക, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ആയിക്കോട്ടെ, എന്നാലും ഒരു വാതരോഗ വിദഗ്ധനെ കാണിക്കുന്നത് എപ്പോഴും ഉത്തമമാണ്. പിന്നെ ആസ് യൂഷ്വൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, കുറച്ചൊക്കെ ഒന്ന് തടി കുറയ്ക്കുക, നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുക, പറയുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ ഒരൊട്ടും പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗമാണ് ആമവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആരോഗ്യപ്രദമായ ജീവിതം നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.